കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലും ഡി സി സി സെന്റർ ആരംഭിച്ചു. കുറ്റിച്ചൽ ഗവൺമെന്റ് എൽ പി എസിലാണ് ഇതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 35 കിടക്കകളാണ് നിലവിൽ സജ്ജമാക്കിയിരിക്കുന്നത്. 27 ആദിവാസി ഊരുകളുള്ള പഞ്ചായത്താണ് കുറ്റിച്ചൽ. ഇവിടെ ഹോം ക്വാറന്റൈൻ സാഹചര്യം കുറവായതിനാലാണ് അടിയന്തരമായി ഡി സി സി തുടങ്ങുന്നതെന്ന് ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളുമായി പ്രസിഡന്റ് മണികണ്ഠൻ ചേരുന്നു. നമസ്കാരം, ഞാൻ മണികണ്ഠൻ, കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഞങ്ങളിപ്പോൾ മറ്റ് വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജനപ്രതിനിധികളാണ് എൻ്റെ അടുത്തുള്ളത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ പരുത്തിപ്പള്ളി എൽ പി സ്കൂളിലാണ്. അപ്പോൾ എൽ പി സ്കൂളിൽ ഇപ്പോൾ നിൽക്കാൻ കാരണം, നമുക്കറിയാം കോവിഡിൻ്റെ 2nd wave നമുക്ക് അനിയന്ത്രിതമായ രീതിയിലാണ് ഇപ്പോൾ കോവിഡ് വ്യാപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കുറ്റിച്ചൽ പഞ്ചായത്തിലെ ഡി സി സി സെൻറ്റർ അതിൻ്റെ പ്രവർത്തനം സജ്ജമാക്കി അത് തുടങ്ങാനുള്ള തയ്യാറെടുപ്പെല്ലാം പൂർത്തിയാക്കിയാണ് ഇപ്പോൾ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് നിൽക്കുന്നത്. എന്നാൽ ഭാഗ്യവശാൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു വ്യാപനം അത്ര മാരകമായ രീതിയിൽ, രൂക്ഷമായ രീതിയിൽ ഇല്ലെങ്കിൽ പോലും, അത്തരത്തിൽ 27 ആദിവാസി ഊരുകളടക്കമുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് പോസിറ്റീവാകുന്ന ആളുകൾക്ക് ഈ ആദിവാസി മേഖലയിലും അതുപോലെ തന്നെ പിന്നോക്ക മേഖലയിലടക്കമുള്ള ആളുകൾക്ക് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഹൗസ് ക്വാറന്റൈൻ ചെയ്യാൻ കഴിയാത്ത അടിസ്ഥാന സൗകര്യം ഇല്ലാത്തൊരു പഞ്ചായത്താണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയാണ് ഒരു മുന്നൊരുക്കമെന്നുള്ള നിലയിൽ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് സമ്പൂർണ്ണമായി ഈ ഡി സി സി സെൻറ്റർ ആരംഭിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ 1-2 ആളുകൾ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ സൗകര്യമില്ലാത്ത വീടുകളിൽ സൗകര്യമില്ലാത്ത 1-2 പോസിറ്റീവ് കേസുണ്ട്, അവരിപ്പോൾ വരും. എന്തായാലും 35 കിടക്കകൾ ഉള്ള ഒരു സെൻറ്ററാണ് നമ്മളിപ്പോൾ പിന്നെ സജ്ജമാക്കിയിട്ടുള്ളത്. ഇന്നു മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. നാളെ മുതൽ ഈ നേരത്തെ പറഞ്ഞ വിഭാഗത്തിലുള്ള രോഗികൾ, കോവിഡ് പോസിറ്റീവ് ആകുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന ഡി സി സിക്ക് പഞ്ചായത്തിൻ്റെ മാത്രം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണോ കാര്യങ്ങൾ നടത്തുന്നത്? അതുപോലെ സാംസ്കാരിക സംഘടനകളുടെയും മറ്റ് ഏതെങ്കിലും വ്യക്തികളുടെയൊക്കെ സഹായങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നിലവിൽ പഞ്ചായത്തിൻ്റെ തന്നെ റിസ്കിലാണ് ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഈ പറഞ്ഞ സന്നദ്ധ പ്രവർത്തകരുടെയും അഭ്യുദയകാംക്ഷികളായ ആളുകളുടെയൊക്കെ സഹായം അഭ്യർത്ഥിക്കാൻ, പൊതുസ്ഥാപനങ്ങളുടെയൊക്കെ സഹായം അഭ്യർത്ഥിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമേ നമുക്കിത് സമ്പൂർണ്ണമായി മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരവസ്ഥ. ഇവിടെ ഈ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു നടപടികൾ എങ്ങനെയാണ്? അങ്ങനെ ഈ സെൻറ്ററിൻ്റെ മാലിന്യമാണ് ബന്ധപ്പെട്ട്, സെൻറ്ററുമായി ബന്ധപ്പെട്ട് ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അജൈവ മാലിന്യവും ഇവിടെ നിന്ന് മാറ്റി സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ പിന്നെ എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ദേശവാർത്തകൾ വിരൽ തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ.